വചനോദയം വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷം മൂന്നാം അധ്യായം 22 മുതൽ 30 വരെയുള്ള തിരുവചനങ്ങൾ. ജെറുസലേമിൽ നിന്ന് വന്ന നിയമജ്ഞർ പറഞ്ഞു, അവനെ ബേൽസെബൂൽ ആവേശിച്ചിരിക്കുന്നു. പിശാചുക്കളുടെ തലവനെ കൊണ്ടാണ് അവൻ പിശാചുക്കളെ പുറത്താക്കുന്നത്. അവൻ അവരെ അടുത്ത് വിളിച്ച് ഉപമകൾ വഴി അവരോട് പറഞ്ഞു, സാത്താൻ എങ്ങനെയാണ് സാത്താനെ പുറത്താക്കാൻ കഴിയുക? അന്ധചിത്രമുള്ള രാജ്യം നിലനിൽക്കുകയില്ല, അന്ധചിത്രമുള്ള ഭവനവും നിലനിൽക്കുകയില്ല. സാത്താൻ തനിക്ക് തന്നെ എതിരായി തലയുയർത്തുകയും ഭിന്നിക്കുകയും ചെയ്താൽ അവന് നിലനിൽക്കുക സാധ്യമല്ല. അത് അവൻ്റെ അവസാനമായിരിക്കും. ശക്തനായ ഒരുവൻ്റെ ഭവനത്തിൽ പ്രവേശിച്ച് വസ്തുക്കൾ കവർച്ച ചെയ്യണമെങ്കിൽ ആദ്യമേ അവനെ ബന്ധിക്കണം, അതിനുശേഷമേ കവർച്ച നടത്താൻ കഴിയൂ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യമക്കളുടെ എല്ലാ പാപങ്ങളും അവർ പറയുന്ന ദൂഷണങ്ങളും ക്ഷമിക്കപ്പെടും. എന്നാൽ പരിശുദ്ധാത്മാവിനെതിരായി ദൂഷണം പറയുന്നവന് ഒരു കാലത്തും പാപത്തിൽ നിന്ന് മോചനമില്ല, അവൻ നിത്യപാപത്തിന് ഉത്തരവാദിയാകും. അവൻ ഇങ്ങനെ പറഞ്ഞത് തനിക്ക് അശുദ്ധാത്മാവുണ്ട് എന്ന് അവർ പറഞ്ഞതിനാലാണ്. വചന വിചിന്തനം. സാമ്രാജ്യങ്ങളും അധികാരങ്ങളും മഹത്വങ്ങളും നശിച്ച് മണ്ണോട് മണ്ണായതിൻ്റെ പിന്നാമ്പുറങ്ങൾ തേടിപ്പോകുമ്പോൾ പുറമേ നിന്നുണ്ടായ ആക്രമണത്തെക്കാൾ ഉള്ളിൽ നിന്നുണ്ടായ പടൽ പിണക്കങ്ങളാണ് പല പരാജയങ്ങൾക്കും വഴിതുവച്ചതെന്നും കാണാനാവും. ഉള്ളിൽ നിന്നുമല്ല പരാജയത്തിൻ്റെ കാരണമെങ്കിൽ പരാജയപ്പെടുത്തിയവൻ അതിശക്തനായിരിക്കണം. യേശുവിനെയും സാത്താനെയും തുല്യം ചെയ്യാൻ നിയമജ്ഞർ ശ്രമിക്കുമ്പോൾ താനും സാത്താനും തമ്മിലുള്ള അന്തരം അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ വിവരിച്ചു നൽകുകയാണ് യേശു. പരിശുദ്ധാത്മാവിനെതിരെ ദൂഷണം പറയുന്നവൻ്റെ അനന്തരഫലം നിയമജ്ഞരോട് മാത്രമല്ല, പരിശുദ്ധ അമ്മയെ നിന്ദിക്കുന്ന ഇന്നത്തെ ന്യൂ ജനറേഷൻ വചന വ്യാഖ്യാതാക്കളോടും കൂടിയാണ് മുന്നറിയിപ്പായി യേശു നൽകുന്നത്. ത്രിത്വത്തിലെ മൂന്നാളുകളിൽ വ്യത്യസ്തരാണെങ്കിലും സത്ത ഒന്നു തന്നെയാണ്. അതായത് പരിശുദ്ധാത്മാവാണ് യേശുവിലൂടെ പ്രവർത്തിക്കുന്നത്. യേശുവിൻ്റെ പ്രവർത്തനങ്ങളെ നിന്ദിക്കുന്നവർ പരിശുദ്ധാത്മാവിനെ തന്നെയാണ് നിന്ദിക്കുന്നത്. പരിശുദ്ധാത്മാവാൽ നിറഞ്ഞവളാണ് പരിശുദ്ധ കന്യക മറിയം. പരിശുദ്ധ മറിയത്തെ നിന്ദിക്കുന്നവർ പരിശുദ്ധാത്മാവിനെ തന്നെയാണ് നിന്ദിക്കുന്നത്.